കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് കലക്ടറും മേയറും തമ്മിലുണ്ടായ തർക്കം തുടരുന്നു. ജില്ലാ ഭരണകൂടം നടത്തിയ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വിജയിച്ചോ എന്ന് പരിശോധിക്കണം എന്ന ആവശ്യവുമായി മേയർ സൗമിനി ജെയിൻ രംഗത്തെത്തി. ഇപ്പോൾ വിനീത വി ജി അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീതയ്ക്കൊപ്പം മേയറുമുണ്ട്. വിനീത, എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പരസ്പരമുള്ള ആശയ വ്യത്യാസം, അവരുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്, അതിൽ മേയർ എന്താണ് പറയുന്നത്? തീർച്ചയായും മേയർ ഇപ്പോൾ പറയുന്നത് പരസ്പരം ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വേണ്ടത് എന്ന് തന്നെയാണ്. കാരണം ഇന്നലെ ഒരു ദിവസത്തെ മഴ ഒന്ന് കനത്തപ്പോൾ തന്നെ കൊച്ചിയിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലേക്ക് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ മേയർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. മേയർ, ഇന്നലെ ഒറ്റ മഴയിലാണ് നമ്മൾ പല പ്രദേശങ്ങളും വെള്ളത്തിലേക്ക് പോകുന്നത്. നമ്മൾ കോളനികളടക്കമുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. ഇത് അവസാനം പഴി ചാരുന്നത് നഗരസഭയിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണേണ്ടതും ഉത്തരം പറയേണ്ടതും നഗരസഭയാണ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ധാരണ. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്നതും അല്ലാത്തതിനും, പ്രശ്നപരിഹാരത്തിനായിട്ട് ആളുകൾ നഗരസഭയെ സമീപിക്കാറുമുണ്ട്. അതൊരിക്കലും ഒരു തെറ്റായി കാണാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ ആവശ്യം എന്നുള്ളത് പരിഹാരമാണ്, അത് ഏത് അതോറിറ്റി തീർത്തു എന്നുള്ളതല്ല. അപ്പോൾ ആ തരത്തിൽ ആളുകൾ നഗരസഭയെ സമീപിക്കാറുണ്ട്. അതിന് കഴിയാവുന്ന രീതിയിൽ ഉള്ള പരിഹാര പ്രവൃത്തികൾ നഗരസഭ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഇവിടെ വെള്ളക്കെട്ടുണ്ടായപ്പോഴും സമാനമായിട്ടുള്ള കാര്യങ്ങളിൽ പല ഏജൻസികൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിലും നഗരസഭയ്ക്ക് തന്നെയാണ് വലിയ വിമർശനവും ആക്ഷേപവും ഒക്കെ ആയിട്ട് ആളുകൾ അതിനൊരു പരിഹാരം തേടി വന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇന്നലെ രാവിലെ തന്നെ ഫീൽഡിൽ ഇറങ്ങി തന്നെ ഞാനും എൻ്റെ ടീമും നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഏറ്റം നിലനിന്ന സമയത്ത് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തപ്പോൾ വെള്ളം ഇറങ്ങിപ്പോവാനായിട്ട് താമസിച്ചതായിരുന്നു ഇന്നലത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ വീഴ്ച പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ ഉൾപ്പെടെ. അപ്പം കളക്ടറിന്റെ ഒരു നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. നമ്മൾക്ക് പക്ഷേ അവസാനം ഈ വീഴ്ച വരുമ്പോഴാണ് നഗരസഭയുടെ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം ഇല്ലാത്തരത്തിൽ. അങ്ങനെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ സമാനമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള പ്രളയം ആ സന്ദർഭത്തിലാണ് ഇതിനൊരു ഇനിയും ആവർത്തിക്കാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് സർക്കാർ തന്നെ ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തതും അത് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചതും. അതിൻ്റെ പല പ്രവൃത്തികളും ഈ നഗരത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഇനി എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ അത്യാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കാൻ വിട്ടുപോയിട്ടുണ്ടോന്നൊക്കെയുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം പല പദ്ധതികളും ജില്ലാ ഭരണകൂടം നഗരസഭയുമായി ആലോചിക്കാതെയാണ് നടത്തുന്നതെന്ന് അങ്ങനെ പറയാൻ കഴിയും? ഇതിന്റെ ഒരു പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ കോർപ്പറേഷൻ കൗൺസിലിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. കോർപ്പറേഷനിലെ എഞ്ചിനീയേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും എഞ്ചിനീയർമാർ, കോർപ്പറേഷനിലെ എഞ്ചിനീയറുണ്ട്, അതുപോലെ ജി സി ഡിയുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ടെക്നിക്കൽ സ്റ്റാഫ് ഇതിൽ ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ്. പക്ഷെ അതിന്റെ പരിപൂർണമായിട്ടുള്ള പിക്ചർ കൗൺസിലിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഏത് പദ്ധതിയുടെ വീഴ്ചയാണ് അല്ലെങ്കിൽ ഏത് പദ്ധതിയുടെ കുറവാണെന്നുള്ളത് തമ്മിൽ ചർച്ച ചെയ്യല്ല, മറിച്ച് ആ കുറവുകൾ നികത്താനായിട്ട് സംയുക്തമായിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമം തുടർന്നു വരികയാണ്. അതിന് ജില്ലാ ഭരണകൂടവുമായിട്ട് ചേർന്നു നിന്നുകൊണ്ട് കോർപ്പറേഷൻ്റെ വർക്കുകളും, പ്രത്യേകിച്ച് പല വർക്കുകളും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഏറ്റെടുത്തിരിക്കുന്നത് കോർപ്പറേഷൻ ജനകീയാസൂത്രണത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രോജക്ട്സിലോ അമൃത് പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ട വർക്ക്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുന്നതിനും ഇത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടി ചേർന്നുകൊണ്ട് ഉള്ള ഒരു ആലോചന നടത്തണം, ഒരു സംയുക്തമായിട്ടുള്ളൊരു ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തണമെന്നുള്ളത് എറണാകുളത്തിൻ്റെ ഇപ്പോഴത്തെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സുനിൽകുമാറുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ആശയം. അദ്ദേഹം അതിന് മുൻകൈ എടുക്കാം അടുത്തു തന്നെ, ഇന്നോ നാളെയോ ആയിട്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്സ് മാത്രമേ ഇതിനൊരു പരിപൂർണമായിട്ടുള്ള ആശ്വാസം. കാരണം ആൾക്കാർ എപ്പോഴും ഒരു കാർമേഘം വരുമ്പോഴേ പേടിച്ചിട്ട് നമ്മളെ വിളിക്കുകയാണ്, ഇനി ഇപ്രാവശ്യം വെള്ളം കയറുമോ, ഞങ്ങളുടെ സാധനങ്ങൾ നഷ്ടം വരുമോ എന്നൊക്കെയുള്ളത് ചോദിക്കുന്നു. നമുക്ക് സിറ്റി മുഴുവൻ മാറ്റി ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ അതിന് പരിഹാരം ആവശ്യമാണ്. ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ആരംഭിക്കുന്ന പല പദ്ധതികളും, കളക്ടറുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പല പദ്ധതികളും, അത് ഇത്തരത്തിലേക്ക് ഒരു വീഴ്ചയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ അതിന് മറുപടി പറയേണ്ടത് നഗരസഭയാണ് എന്ന രീതിയിലേക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട്? ജനങ്ങളോട് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളാണ്.
അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭരണത്തിലേക്ക് കൊണ്ടുവന്ന വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യമായിട്ട് വരുമ്പോൾ അതിന് പരിഹാരം ചെയ്തു കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ഇതിപ്പോൾ കോർപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിലും അല്ലെങ്കിലും പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ആ രീതിയിലുള്ള ആവശ്യങ്ങളുമായിട്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ കാണാം. പക്ഷേ അതേസമയം കഴിഞ്ഞ വെള്ളക്കെട്ടിൽ നമുക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ചില വിമർശനങ്ങൾ കൂടി നേരിടേണ്ടതായിട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? വെള്ളക്കെട്ടിനെ കുറിച്ചുള്ള ചർച്ചയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനിയുള്ള അവസ്ഥ എങ്ങനെയാണ്? ഇനിയുള്ള ഇപ്പോഴും യെല്ലോ അലേർട്ട് തുടരുകയാണ് എറണാകുളത്ത്. അപ്പം നമ്മൾ ഇനി എങ്ങനെയാണ് കൂടുതൽ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ഒരു ആശങ്ക പരിഹരിച്ച് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, രണ്ട് ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഇപ്പം 2-3 ദിവസത്തേക്ക് കനത്ത മഴയുണ്ടാവും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശക്തമായ മഴയെ എങ്ങനെ നേരിടണം എന്നുള്ളത് കൂടി ആലോചിക്കും. അടിയന്തരമായിട്ടുള്ള യോഗങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിളിച്ചു. തീർച്ചയായും ഇങ്ങനെ തന്നെയാണ് മേയറുടെയും ഒരു അഭിപ്രായം. കാരണം ഇപ്പോഴും യെല്ലോ അലേർട്ടാണ് എറണാകുളം ജില്ലയിൽ തുടരുന്നത്. ഈ സാഹചര്യത്തിൽ പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. എല്ലാ വകുപ്പുകളും ഒന്നിച്ച് നിന്നുകൊണ്ട് നഗരസഭയും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ഇനി വേണ്ടതെന്ന് തന്നെയാണ് മേയർ പറയുന്നത്.